പട്ടയത്തിനായുള്ള കല്ലാർകുട്ടി മേഖലയിലെ കർഷകരുടെ കാത്തിരിപ്പ് നീളുകയാണ് മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളാണ് പട്ടയം ലഭിക്കുന്നതും കാത്ത് കല്ലാർകുട്ടി മേഖലയിൽ കഴിയുന്നത് പട്ടയം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ഇടപെടലുകൾ നടന്നിരുന്നെങ്കിലും പട്ടയത്തിനായുള്ള കുടുംബങ്ങളുടെ കാത്തിരിപ്പ് ഇനിയും നീളുകയാണ് കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പ്രക്ഷോഭബാധ തുറന്നിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖന്തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട് പ്രശ്നപരിഹാരത്തിനായുള്ള കാലതാമസം ഒഴിവാക്കുവാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബി ജോൺസൺ ആവശ്യപ്പെട്ടു എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് രണ്ട് താലൂക്കുകളിലും ദേവികുളം ഇടുക്കി താലൂക്കുകളിൽ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് ഇതിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് കളക്ട്രേറ്റിൽ കൊടുത്ത് കളക്ട്രേറ്റിൽ നിന്ന് അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും വൈദ്യുത ഡിപ്പാർട്ട്മെൻറ്റിനും കൈമാറിയതാണ് എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള മെല്ലെപ്പോക്ക് ഈ കാര്യങ്ങളെയൊക്കെ ഒരു വല്ലാത്ത രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തുവൽ കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അധികം കുടുംബങ്ങൾക്കാണ് പട്ടയം ഇനിയും ലഭിക്കാനുള്ളത് പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട് പട്ടയവകാശ സംരക്ഷണ വേദി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമരപാതയിലായിരുന്നു വിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുതെന്നാണ് കല്ലാർകുട്ടിയിലെ കർഷകുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി